ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മളെ ഉത്രാട പാച്ചന്റെ ദിവസം നമ്മളെ സ്പൈഡർമാൻ അല്ല, ഉത്രാട പാച്ചന്റെ പാച്ചൽ ഓടി. അത് ഇന്നലെ ഓടി വൃത്തിയാക്കുമ്പോ. അതെ, അപ്പൊ ഇന്ന് 9 കളറ് പോവാന്നല്ലേ? അതെ, ഇന്നൊക്കെ 9-ാമത്തെ ദിവസമായി, ഉത്രാട പാച്ചലായി. രാവിലെ ഇങ്ങനെ പാച്ചലിൽ വരികയും വിചാരിക്കുന്നു, ഇപ്പം പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടാ ഉള്ളത്. പിന്നെ അപ്പോ ഈ പൂ ഇന്നേക്ക് 9 നാളെ 10-ാമത്തെ പൂ ഓണം. 10-ാമത്തെ പൂ കഴിഞ്ഞാലും നമുക്ക് എന്നും ഒരു 16 ദിവസത്തെ പൂവുണ്ട്. മകന്ന് പറയും ചേതി അമ്മേൻ്റെ പൂവാന്ന്. അപ്പോൾ അത് പിന്നെ പച്ച കളറ് ഏത് കളറായാലും മേക്കില്ല, നമുക്ക് ആടെ പറിച്ചിടണം മുടക്കാണ്ട്. അപ്പം നാളത്തേത് കൂടാണ്ട് 16 ദിവസത്തെ പൂ വേണം. അത് കണ്ട് ഒരു ചേതിയമ്മ വരവെല്ലാം ഒരു സമ്പ്രദായം ഉണ്ട്. അതിങ്ങനെ വെച്ച് വെച്ചിട്ട് വരും ഒരു ആനക്കാലം, അതിൻ്റെ നടുക്ക് ഒരു ഗ്ലാസ് മുക്കി അരി കൂട്ടിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് പോവും. അടുക്കളയിൽ ലേശം ഉണങ്ങലരി വെച്ചിട്ട് അടുക്കളയിൽ തണിക്കും. പിന്നെ ഒരു 7 ചപ്പ് മുറിച്ചിട്ട് വറക്കണം. പണ്ടത്തെ സമ്പ്രദായം അങ്ങനെയാണ്. എന്നിട്ട് ഈ ഉണങ്ങ ചോറിൻ്റെ അരുവിലും മൂലക്കട വിളമ്പും. ചേതിയമ്മ വന്ന് വന്ന് ആ മൂലക്ക് വരെ പോയിട്ട് എത്തി നോക്കിയിട്ടാണ് ഈ മണവും കേട്ടിട്ട് തിരിച്ചു വരേണ്ടത്. അങ്ങനെയാണ് പണ്ടത്തെ സമ്പ്രദായം. ആ അനുരെ വന്യനും മാലി എല്ലാം കൈ ഫുള്ള്. ഇന്നലെ ഇന്നലെ മുറിച്ചു, അത് പറയാൻ വേണ്ടിട്ട് മുടി ഇന്നലെ മുറിച്ചടാ. അപ്പൊ ഓണത്തിന്റെ തിരക്കിലുള്ളത് നമ്മളൊന്ന് ടൗണില് പോകാനുള്ള പരിപാടിയാണ്. നല്ല തിരക്കായിരിക്കും. തിരക്ക് ചെലപ്പോ ചെലപ്പോ ഇല്ലേ. ഇന്ന് എന്ന് പറഞ്ഞാല് ഓണത്തിന്റെ എല്ലാം ഇന്നലെ എല്ലാം എല്ലാവരും പിന്നെ പച്ചക്കറി കടയിലെല്ലാം കൂടുതൽ തിരക്കുണ്ടാവുക. ശരിക്ക് ബാക്കി തുണിക്കടയിലും കുറെ കുറഞ്ഞിരിക്കും. പച്ചക്കറി നമുക്ക് നാളേക്കുള്ള ആവശ്യത്തിന് നമുക്ക് സാധാരണ സദ്യയൊക്കെ പച്ചക്കറി മേടിച്ചോ, ബാക്കി എല്ലാ സാധനവും കുറച്ച് മേടിച്ച്. അതെ, ഓണോ അപ്പോ മുൻകൂട്ടി എല്ലാവർക്കും ഹാപ്പി ഓണോ ഇപ്പോഴേ ആശംസിക്കുമെന്ന്. അതെ, അപ്പൊ എന്തായാലും നമ്മളെ ഇന്നലെ ഉത്രാട പാച്ചലിലേക്കും ഇന്നത്തെ ദിവസത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. പറയുമ്പോന്ന് നമ്മളെ നാട്ടിൽ വെച്ചാല് ഓണം 10 10 കളർ പൂവ് ഇട്ടിട്ട് 3 ആ പൂവ് അങ്ങനെ വെക്കും. മിറ്റത്ത് ഇടുന്നെങ്കിൽ മിറ്റത്തല്ല, ആത്തിടുന്നവരാത്ത അങ്ങനെ 3 വെക്കും. 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നമ്മള് ഒന്ന് പാല് വരുന്ന മരത്തിന്റെ അടിയിൽ അല്ലെങ്കിൽ ഒഴുകി പോകുന്ന വെള്ളത്തില് കൊണ്ടുപോയി ഒഴുകി വിടും. അങ്ങനെയാണ്. പിന്നെ പൂവിടലില്ല. പിന്നെ ഇവിടെ വന്ന പിന്നെയാണ് അമ്മ. ഒരു സമ്പ്രദായം ഇത്, പണ്ടേ ഉള്ള സമ്പ്രദായമാണ്. അപ്പൊ നമ്മളങ്ങനെ പോവാൻ കഴിഞ്ഞിട്ടുള്ളത് എത്തിക്കുന്നില്ല. ഇന്ന് വരണം റെസ്റ്റ് എടുത്തോ. ആ മണി അന്ന് എന്നാ നമ്മള് പോയിട്ട് അമ്മേ, എന്നാ പോയിട്ട് അപ്പൊ അങ്ങനെ നമ്മള് ടൗണിലെത്തി. അപ്പൊ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അതെ, അങ്ങനെ തിരക്ക് കാണുന്നില്ല. പച്ചക്കറി കടയിലടിക്കും പൂക്കടയിലടിക്കും തിരക്കാണെന്നല്ലോ നമ്മൾ നേരത്തെ വീടുന്ന് പറയുന്നത് തന്നെ.
ഇതാ നമ്മളെ ടൗൺ കേട്ടോ, അടുത്തുള്ള ടൗണ്. നമ്മളെ വീടിനടുക്ക 4 കിലോമീറ്ററിൻ്റെ മൈൽ ടൗണിലേക്ക്. ഇതാണ് നമ്മളെ വലിയ ടൗൺ. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-18 കിലോമീറ്ററുണ്ട് കണ്ണൂരേക്ക്. കണ്ണൂരേക്ക് അങ്ങോട്ടേക്കാണ് 18-20 കിലോമീറ്റർ. ഇതാണ് മയ്യിൽ പോലീസ് സ്റ്റേഷൻ്റെ ഇത് വരുന്നത്. കഷ്ടപ്പെട്ട പൈസക്ക് ഇഷ്ടപ്പെട്ട പൂ, ഇഷ്ടപ്പെട്ട പൂവിന് കഷ്ടപ്പെട്ട പൈസ. ഇത് വെറുതെ വെറുതെ കൊടുക്കുന്ന പോലെ ഞാൻ മല്ലേ പറയും, കൊടുക്കുന്ന പോലെ മല്ലേ പറയും. വെറുതെ എന്ന് വെച്ചാൽ ആള് വരും, കൊടുക്കുന്ന പോലെ അവർ വന്നിട്ടാവും പറയും. അപ്പൊ ഇത് റോസ്, റെഡ് റോസ്. അതെ, റോസാ പൂ. നമ്മളെ മഞ്ഞ ജമന്തി, സേവന്തി. അപ്പൊ കേക്കലുണ്ടല്ലോ വൈറ്റ് ജമന്തി. ആ അതെ, പാർവതി പോലുണ്ട്. കുറച്ച് ക്ഷീണം പിടിച്ചിന്. ഇതാണ് റെഡ്, റെഡ് നല്ല റെഡായിട്ടില്ലേ. ഓ, ഇവര് ഒച്ചയായിട്ടതന്നെ ഒരുപാട് കാണുന്നുണ്ടല്ലോ അല്ലേ. തീരാമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മൂത്തിന്റെ പേരെന്നാ? ജസീം. അടിപൊളിയായിട്ടുണ്ട്. അതെ, ഇത് കോഴിപാലം പൂവിന്റെ വേറൊരു സംഭവം. ഇത് നമ്മുടെ നാട്ടിലുണ്ടാവില്ല പറഞ്ഞത്, നമ്മള് വണ്ടലുണ്ടായത് കോഴിപ്പൂ എന്ന് പറയും. ഇത് നമ്മളെ നാട്ടിൽ നിന്ന്, നമ്മള് നാട്ടിൽ നിറച്ചല്ല കണ്ണൂർ തോന്നി. കോഴിപ്പൂ എന്ന് പറയുന്നത് അവന് ഐറ്റംസിനെ വെച്ചാണ്. അതെ, കോഴിപാലം പൂവിന്റെ ഒരു വേറെ ഇത്. അതിന്റെ ബിപ്പണി നിർത്തി വിത്ത്, ഇതിന്റെ വിത്ത് ഇതിനകത്ത് തന്നെ കിട്ടും കേട്ടോ. അതിന്റെ സ്ഥലം തന്നെ കിട്ടും, ഇടം തന്നെ കിട്ടും വിത്ത്. ഇത് നമ്മളിത് ഇത് എന്റെ പേരെന്താ? എന്തോ പറയാനുള്ള അതെനിക്ക്. അതെ, പിന്നെ മല്ലിക. ഇത് മല്ലിക അല്ല, ചെണ്ടുമല്ലിക. ചെണ്ടുമല്ലിക പൂവുനി. അതെ, ഓറഞ്ച് കളറും മഞ്ഞ കളറും രണ്ട് കളർ. അതെ, ഇത് മഞ്ഞ. കടലിൽ കുറച്ച് ക്ഷീണമുണ്ട് പൂനി. ഇന്നലെയും ഞാൻ അങ്ങനെ മഞ്ഞാന്ന് തോന്നുന്നു അല്ലേ. ഓ, കേക്കണ്ട കേട്ടോ പറയുന്നേ. കൂടുതലാണ് ബാംഗ്ലൂരെല്ലാം. പിന്നെ മയപ്പൊക്കോ വെള്ളം കയറിയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാട്ട് 200 കൂടുതലാണ്. അതിപ്പോ മാറായിട്ടുണ്ട്, മാറിയിട്ട് മേടിക്കുന്ന നഷ്ടമാണ്. ഇതുപോലെ 6 വെച്ച ചിലവ് പൊറ്റിക്കും, കൈ മടക്കിയിട്ട് വരുവാ. നമ്മൾ സത്യ തന്നെ നൂറ്റിട്ട് കൊടുക്കും. മടക്കിയിട്ടല്ല, ഞാൻ നേരെ കൊടുക്കും. അത് ചിലവ് പറ്റിപ്പോണ്ടാണ്. 40 രൂപ ഒരു ഇതിന്. മറ്റേ കിലോനാകുമ്പോ? കിലോന് ഞാൻ കൊടുക്കുന്നത് 400 രൂപയ്ക്ക്. 400 രൂപ കിലോന്. ഇതിപ്പോ എത്ര കിലോ ഉണ്ട് നോക്കാം. അപ്പൊ ഏതാ ലാഭം?
ലൂസ് പൊടിക്കുന്നതാണ്. ലൂസ് മറ്റേ പൊടിക്കുന്നതല്ല. ആ ലൂസ് പൊടിക്കുന്നത് എനിക്ക് ഒന്നും മനസ്സിലായി കേട്ടോ. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ഇതിപ്പോ 100 ഗ്രാം ഉണ്ട് അല്ലേ. ഇതിപ്പോ ഈ ഐറ്റംസിന് വെറുതെ ഉണ്ടച്ചാൽ മാളം മാളം തൊട്ട് ഒരു കച്ചവടം നടക്കണ്ടേ, അങ്ങനെ വെച്ചിട്ട് ഇതാക്കുക. അങ്ങനെയുള്ളത് ഒന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേട്ടോ വേ നോക്കിയാല് ഇവ പഠിപ്പിച്ചിട്ട് കേട്ടോ. ഇവരെല്ലാം ഇവരെയും പഠിപ്പിച്ചിട്ട് കേട്ടോ. ഇത് പറയാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് നടന്ന് രണ്ട് സൈഡിൽ അപ്പുറേ ഇപ്പുറം എല്ലാം പോവാന്ന്. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കിട്ട് കുറേശ്ശെ കുറേശ്ശെ എല്ലാരും മണിക്ക് അയച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ തിരക്കൊന്നുമില്ല, അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല അല്ലേ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നടന്ന് താഴെത്തിയിട്ടുണ്ട്. നല്ലോണം ചീഞ്ഞു പോയി. ഇന്നലെ വരുന്നോണ്ടേ ഇരിക്കും. അപ്പൊ അങ്ങനെ നമ്മള് പൂ മേടിച്ചു. പിന്നെ ചായന്റെ കടി എന്തെങ്കിലും മേടിച്ചിട്ട് പൂവാ വെച്ചിട്ട് അപ്പൊ ഇവിടെ കേറിയിട്ടുള്ള കടികളുണ്ട്. പിന്നെ പഴംപൊരിയും ഈത്തപ്പഴംപൊരി. ഇതെന്താ ഇതില്ലേ ഷവർമ്മ? ഷവർമ്മ ഇത് ഷവർമ്മ അല്ലോ. സാൻഡ്വിച്ച് ഏതീതാ? പൊറോട്ട പൊറോട്ട റോളാ? ആ ഇത് പൊറോട്ട റോള് വരും കേട്ടാ. ഇതിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ ചിക്കൻ റോള് ഇത് അത് മറ്റേ സമൂസേൻ്റെ വരണ്ടോ. അപ്പൊ നമുക്ക് ഈ പൊറോട്ട ഇതും ഇതെല്ലാം മേടിക്കാം. നമ്മൾ കുറച്ച് സമയമായി വന്നിട്ട് എല്ലാവരും പോയി നമ്മൾ വന്നു. നമുക്ക് വേഗം ഇത് പാർവതി പൂവല്ലേ മോളെ? അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തി. അപ്പൊ കൊറച്ച് കൊറച്ച് എല്ലാ കളറിലും പൂവും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അനുകുട്ടി ആ അമ്മേന്റെ കൂടെ അളക്കാൻ പോയിട്ടുണ്ട്. മോന ഉറങ്ങിപ്പോയി. മോനെ കൂട്ടിയിട്ടില്ല. മോനെ ഉറങ്ങി. പിന്നെ അവൻ ക്ഷീണം തീരെ ഉറങ്ങട്ടെ. ഇപ്പൊ വിളിച്ചാലേ വല്ലാതെ എന്തല്ലോ കളിക്കും. കുറച്ച് കടികളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓനെ ഉറങ്ങി. ഇതിപ്പോ നമ്മളെ മോളെ മല്ലിക. ഏത്? ഇത് മല്ലിക, ചെണ്ടുമല്ലിക. പിന്നെ ഇത് നമ്മളെ വാടാർ മല്ലിക. ചെണ്ടുമല്ലിക പാട്ട് വരും ഓർമ്മ വരും. ഞാൻ പാടിയില്ലേ അല്ല. ആ ചെണ്ടുമല്ലികയുണ്ട്. പിന്നെ ഒരു പാട്ടും കൂടി ഉണ്ട്, വാടാർ മല്ലികയുണ്ട്. പിന്നെ ഇത് ചെണ്ടുമല്ലിക പൂവ് നീ കണ്ടു കണ്ടു വന്ന വണ്ട് ഞാൻ ചെണ്ടുമല്ലിക കിട്ടിട്ടാവുമ്പോ നമുക്ക് പാടാ. ഇത് നമ്മളെ പാർവതി പൂ പോലത്തെ. പാർവതി പൂവല്ല ഇത്, വേറെ സൈസ് പോവുന്ന നല്ല മണമുണ്ട്. ഇത് ചേമന്തി അല്ല. ഈ ചേമന്തി നമ്മളെ ഇടിയുണ്ട്. എന്റെ മോള് വേട്ടക്കുന്ന് കൊണ്ടുവന്ന് നട്ടിട്ട് അതെല്ലാം അതെല്ലാം ഇരുന്ന് പോയി. അതെ അതെ. ഇത് മഞ്ഞ മല്ലിക. പിന്നെ അത് ഇത് റോസ് ഇത് നമ്മള് രണ്ട് കളർ ഇതിനകത്തുണ്ട്. രണ്ട് രണ്ട് കളറിൽ ഇട്ടിട്ടുണ്ട് അവര്. ഇതിനകത്ത് രണ്ട് കളർ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് കളർ. ഇതും ചേമന്തി, വേറെ ഒരു തരം ചേമന്തി. അപ്പൊ ഒരു ചേമന്തി, രണ്ട് ചേമന്തി,
രണ്ട് മല്ലി, ഒരു മഞ്ഞ മല്ലിക, ചോന മല്ലിക, വാടാർ മല്ലിക, പാർവതിപ്പൂവ്, ഇത് ഇത് ജമന്തി. പൂവ് കാണുന്ന അമ്മ ചെറിയ കുട്ടിയായി. ഇതെന്താണ്? അപ്പോ ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തരമുണ്ട്. ഒമ്പതല്ല, അതിന്റെ രണ്ടെണ്ണം ഉണ്ട്. പത്ത് തരമുണ്ട്. പത്ത്, ആ പത്ത് തരം. അപ്പൊ അതിനൊന്നായില്ലേ അന്നേരം? പത്ത് തരം. ഇന്നേക്ക് നാളേക്ക് പത്ത് തരം പോവ്. ഇനിയിപ്പോ ഇന്ന് നമ്മളെ ചെടിമ്പിലെല്ലാം ഇന്ന് കണ്ടോ, നാളെ ഓണം കഴിയുന്നതിന് നമുക്ക് ആവശ്യമുണ്ട്. പാട് പൂത്തിട്ട് ഇത് ഞെട്ട് ഉണ്ട് ആയിട്ടുണ്ട്. അത് രാവിലെ കുറെ പൂവ് അതും ഉണ്ടാവും ഒരു ചുറ്റും ഇടാൻ വേണ്ടി. അപ്പൊ എന്തായാലും ഋത്വിക്ക് അനുകിട്ടെ നമുക്ക്. ഇതെല്ലാം പണ്ട് നമ്മളെല്ലാം പറിക്കാൻ പോകുന്ന കാലത്ത് ഇങ്ങനത്തെ ഈ പാർവതിപ്പൂവ്, ഈ ഇത് കിട്ടൂല. ഈ മല്ലിക, വാടാർ മല്ലിക എന്ന് പറഞ്ഞാൽ അത് നാല്, ഇത്ര പോരേ ഉണ്ടാവൂല. നാല് വട്ടത്തിൽ കുറച്ച് വലിയതായിരിക്കും വാടാർ മല്ലിക. വാടാർ മല്ലിക പൂവ്, മറ്റേ വെള്ളീനപ്പൂവ്, വൊണ്ടംപൂവ്, വൊണ്ടംപൂവ് ഒരു വെള്ളീനക്ക് രണ്ട് പൂവ് ഉണ്ടാവും, അച്ചിയും കുട്ടിയായിട്ട്, അമ്മയും മോളും. എന്നാന്ന് അമ്മ കല്ലിലും മുള്ളിലും മോള് എന്തോ പറയാനുണ്ട്. അതേപോലെ രണ്ട് വിധം വെള്ളീനപ്പൂവുണ്ട്. കൃഷ്ണഗിരിയുടെ പൂവ് വലിയ ഇത്രയായിട്ടുള്ള ആ പൂവൊന്നും ഇപ്പൊ ഒന്നും കാണാനില്ല. അപ്പൊ ഋത്വിക്ക് ഉറങ്ങിയെണീച്ചു, അനൂട്ടിയും വന്നു. അപ്പൊ നമ്മള് ചായ കുടിക്കാനായി. അത് ഞാൻ ഉമ്മ കൊടുത്തിയാണ് കഷ്ടപ്പെട്ടിട്ട്. ഇത് ഒന്നിനു പൊറോട്ട റോള്. പൊറോട്ട റോള് കഴിച്ചോക്കനു. ഒരു മഴ വരുന്നുണ്ട് കേട്ടാ. അയ്യോ പാവം കേട്ടാ, പൂക്കാരെല്ലാം മഴത്താവും കേട്ടാ പാവം. അല്ല, അവരെല്ലാം പുറത്തിട്ട് വെച്ചിട്ടില്ല ചെയ്യുന്നത്. അപ്പൊ മഴ പെയ്യുന്നുണ്ട്. മഴ ഇപ്പൊ എത്തിയ പൂച്ചല്ലെങ്കിൽ കയറ്റിക്കോ വീട്ടിലത്തെ. അപ്പൊ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഇത് ഇങ്ങനെയുള്ള എന്നാണ് കവി? സാൻഡ്വിച്ചും പിന്നെ പൊറോട്ട റോളും പിന്നെ ഇങ്ങനെ ഒരു ഷവർമ വെച്ചിട്ട് കേട്ടാ. രണ്ട് ശവർമ ഉണ്ട്. രണ്ട് ശവർമ ഉണ്ടാ. ചിക്കൻ ഉണ്ടാ? എല്ലാരും ഇടി ഉണ്ട് കേട്ടാ, കാത്തിക്കുന്നത്. അതെ, അമ്മ എങ്ങനെ ഉണ്ടമ്മ ഈ ഗ്രീൻ പീസ് വേടാമ്മ? ഗ്രീൻ പീസ് വേണം. നമ്മള് സാധാരണ പൈപ്പ് വേട പോലെ തന്നെ. പൈപ്പൊന്നുമില്ല. അപ്പൊ മഴ തുടങ്ങിയേട്ടാ, നല്ല കാറ്റുണ്ട്, മഴയുണ്ട്. അപ്പൊ അങ്ങനെ ചായ കുടിക്കലാണ്. അപ്പൊ ടൗണിൽ പോയി ഇല്ലെന്ന് ഉത്രാടപ്പാച്ചില് തിരക്ക്, അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ പൂവ് മേടിച്ചു. പൂവിനെ മെയിൻ ആയിട്ട് കുറച്ച് കുറച്ച് എല്ലാം മേടിച്ചു നമ്മള്, പല കളറും. ഇപ്പൊ നാളെ 10 കളർ കൊണ്ടുകൊണ്ട് എല്ലാ കളറും മേടിച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് ചായക്കടിയും കൂടി മേടിച്ചിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത്രയുടെ പാച്ചിൻ്റെ വലിയ തിരക്കുണ്ടായിട്ടില്ല, എന്നാലും ചെറിയ തിരക്കുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ നാളെ വരാതെ വരില്ലായിരിക്കും.